വാൽമീകി രാമായണത്തെ അറിയാനും പഠിക്കാനുമുള്ള ഒരു വേദി ഒരുക്കുകയാണ് ഇവിടെ. ശ്രദ്ധയോടുകൂടി രാമായണത്തെ പഠിക്കുകയും രാമായണത്തിലെ ജീവിത സന്ദേശങ്ങളെ സ്വജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി സത്സംഗമ നടത്തുന്ന ഈ പഠന ക്ലാസ്സിലേക്ക് നല്ലവരായ എല്ലാ കുടുംബാംഗങ്ങളെയും സ്നേഹപൂർവം പ്രേമപൂർവം സ്വാഗതം ചെയ്യുന്നു. രാവണനാൽ അപഹരിക്കപ്പെട്ട സീതാദേവി വിലപിച്ചുകൊണ്ട് തന്നെ താഴേക്ക് നോക്കിയപ്പോൾ ജടായുവിനെ കണ്ടു. ജടായുവിനോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അലയോ ജടായോ, അങ്ങിത് നോക്കൂ, ഈ രാക്ഷസൻ എന്നെ കൊണ്ടുപോകുന്നു. ആയുധങ്ങൾ നിറയെ കയ്യിലുള്ള ഇവനെ എതിർക്കുവാൻ വൃദ്ധനായ അങ്ങയ്ക്ക് കഴിയുകയില്ല. രാമനോടും ലക്ഷ്മണനോടും ഈ വിവരം വേഗത്തിൽ പോയി പറയൂ. ആകാശത്ത് കൊടുങ്കാറ്റിൽ കൂട്ടിയിടിച്ച് അലറുന്ന മേഘങ്ങളെ പോലെ ജടായുവും രാവണനും പെട്ടെന്ന് ഏറ്റുമുട്ടി. കണ്ണീരണിഞ്ഞു കരയുന്ന സീതയെ കണ്ട് രാവണന്റെ ആയുധങ്ങൾ വകവയ്ക്കാതെ ജടായു പൊരുതി. കൊക്കും നഖവും ഉപയോഗിച്ച് അവന്റെ അമ്പും വില്ലും തകർത്തിട്ടു. ആലവട്ടക്കാരും സാരഥിയും കൊടിത്തോരണങ്ങളും തകർന്നു. രാവണൻ സീതയുമായി ഭൂമിയിലേക്ക് ചാടി. ജടായു രാവണന്റെ മേലാസകലം മാന്തിക്കീറി. ഇടതു കൈകൾ പത്തും മുറിച്ചിട്ടു. പുറ്റിൽ നിന്ന് വിഷനാഗങ്ങളെ പോലെ ഈ കൈകൾ വീണ്ടും വീണ്ടും മുളച്ചു വന്നു. ക്രോധാവിഷ്ടനായ രാവണൻ ജടായുവിന്റെ ഇരുചിറകുകളും പാദങ്ങളും വെട്ടിവീഴ്ത്തി. രാവണന്റെ ആയുധമേറ്റുകൊണ്ട് ചിറകുകൾ രണ്ടും നഷ്ടപ്പെട്ട് ആ രാമകിങ്കരൻ പ്രാണൻ പിടഞ്ഞുകൊണ്ട് താഴേക്ക് പതിച്ചു. ചോരയിൽ കുളിച്ചു കിടക്കുന്ന പക്ഷിരാജാവിൻ്റെ അടുത്തേക്ക് ജടായുവിൻ്റെ അടുത്തേക്ക് ആതുരയായ സീതാദേവി ഓടിച്ചെന്നു. അവൾ വല്ലാതെ വിലപിച്ചു. രാമാ ലക്ഷ്മണ എന്നിങ്ങനെ വിളിച്ചു കേഴുന്ന സീതയെ പിടിക്കുവാൻ രാവണൻ അടുത്തേക്ക് വന്നു. ഇത് കണ്ട സീതാദേവി ഉടനെ തന്നെ അവിടെയുണ്ടായിരുന്ന മരങ്ങളെ കെട്ടിപ്പിടിച്ചു. രാവണൻ സീതാദേവിയെ വലിച്ചിഴച്ച് മുടിക്കു പിടിച്ച് ഉടനെ തന്നെ തൻ്റെ സർവശക്തിയും സംഭരിച്ചുകൊണ്ട് തേരിലേക്ക് കയറ്റിക്കൊണ്ടുപോയി. ആകാശത്തിലേക്ക് തേരുയരുവാൻ തുടങ്ങി. കനകവർണത്തോടും മഞ്ഞപ്പട്ടുടയാടോടും കൂടിയ ആ കനക വസ്ത്രം ധരിച്ച ജനകരാജനന്ദിനി മിന്നൽപ്പിണർ പോലെ അമ്പരതലത്തിൽ മിന്നിത്തിളങ്ങി. മംഗളാംഗിയായ സീതാദേവിയുടെ കാർക്കുഴലിൽ നിന്ന് സുഗന്ധപൂരിതങ്ങളായ ചെന്താമരപ്പൂവിതളുകൾ ആ രാക്ഷസന്റെ ദേഹത്തേക്ക് ഉതിർന്നു വീണു. സൂര്യൻ പൊൻകിരണങ്ങൾ തട്ടി ചെമ്പിച്ച മേഘം പോലെ, സൂര്യൻ്റെ കിരണങ്ങൾ ഓരോന്നും തട്ടി ചെമ്പിച്ച മേഘം പോലെ ദേവിയുടെ തങ്കക്കസവുള്ള വസ്ത്രം ആകാശത്തിൽ മിന്നിത്തിളങ്ങി. അല്പം പോലും ക്ഷതമേൽക്കാത്ത ഒരു താമരപ്പൂ ആകാശത്തിൽ അസുരചക്രവർത്തിയുടെ അങ്കണത്തിൽ പ്രശോഭിക്കുന്നത് പോലെ, ഏറ്റവും പാവനമായ ആ വദനം, ആ മുഖം ധാരധാരയായി കണ്ണീരൊഴുക്കിയിട്ടും ചന്ദ്രനെ പോലെ ഏവർക്കും നയനാനന്ദകരം തന്നെയായിരുന്നു. സീതാദേവിയുടെ മുഖം നയനാനന്ദകരമായിരുന്നെങ്കിലും ആ സമയം അല്പം വിറയാർന്ന ചെഞ്ചുണ്ടുകൾ, ഉത്തമനാസിക, ചാരുനയനങ്ങൾ എന്നിവയോടുകൂടി കനകപ്രഭയാർന്ന ആ മുഖം ശ്രീരാമചന്ദ്ര സമീപത്ത് അല്ലാതിരുന്നതിനാൽ പകൽ വെളിച്ചത്തിലുള്ള ചന്ദ്രനെ പോലെ നിഷ്പ്രഭമായി. അരക്കന്റെ അധീനത്തിൽപ്പെട്ട ആ അവനീസുത ഭയം കൊണ്ട് ആകെ വിറച്ചു. സർവാഭരണ വിഭൂഷിതയായി സ്വർണ ചെന്താമര പോലെ തിളങ്ങുന്ന സീതാദേവി കാർമേഘത്തിൽ ഇടിമിന്നൽ എന്ന പോലെ രാവണന് ശോഭയേകി. ആകാശത്തിൽ കൂടി അതിവേഗത്തിൽ കൊണ്ടുപോകുന്ന സീതാദേവിയുടെ കാർക്കൂന്തലിൽ നിന്ന് വർഷധാര പോലെ സുരഭില കുസുമങ്ങൾ പൊഴിയാൻ തുടങ്ങി. ആ മുടിയിൽ കെട്ടിവെച്ച പൂക്കളെല്ലാം കാറ്റേറ്റുകൊണ്ട് താഴേക്ക് പതുക്കെ പതുക്കെ പതിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മുടിയിൽ നിന്ന് വേറിട്ടു പോകുന്നു. സീതാദേവിയുടെ കാർക്കൂന്തലിൽ നിന്ന് ആ സുരഭില കുസുമങ്ങൾ പൊഴിയുന്നത് കണ്ടാൽ, വേഗത്തിൻ്റെ ആധിക്യം കൊണ്ട് ആ പുഷ്പങ്ങൾ പാറിപ്പറക്കുന്നത് കണ്ടാൽ,
ആ പുഷ്പങ്ങളെല്ലാം നല്ല മിന്നാമിനുങ്ങുകൾ പറന്നു പോകുന്നത് പോലെ തോന്നും. എന്നാൽ പറന്നു പറന്ന് ആ പുഷ്പങ്ങളെല്ലാം രാവണൻ്റെ ദേഹത്തിൽ പതിക്കുവാൻ തുടങ്ങി. രാക്ഷസേശ്വരൻ്റെ ഇരുണ്ട ശരീരത്തിൽ പറ്റിച്ചേർന്ന് കിടക്കുന്നു ആ പൂക്കളെല്ലാം. അകലെ നിന്നാണ് ആ രൂപം നമ്മൾ നോക്കുന്നതെങ്കിൽ മേരുമാമലയിലെ വിമല നക്ഷത്രങ്ങളെ പോലെ മിന്നിത്തിളങ്ങുന്നു ആ പൂക്കളെല്ലാം. വൈശ്രവണന്റെ അനുജനായ ദൈത്യരാജാവ് ആകാശത്തിൽ കൂടി മൈഥിലിയെയും കൊണ്ടു പോകുന്നത് കണ്ടാൽ ഒരു കൊള്ളിമീൻ പായുകയാണെന്ന് തോന്നും. പ്രകൃതിയിലെ ഓരോ ചരാചരവും സീതയുടെ വേർപാടിൽ മനം നൊന്ത് കരയുന്നത് പോലെയാണ് കാണുക. നിറം കെട്ട് വിളറിപ്പോയി ആ പ്രചണ്ഡ കിരണൻ സാക്ഷാൽ ഭാസ്കരദേവൻ സൂര്യദേവൻ. സൂര്യദേവന്റെ നിറമെല്ലാം പോയിരിക്കുന്നു. വല്ലാത്ത വിഷമത്തോടുകൂടി ആ പ്രചണ്ഡ കിരണൻ വിളറിയ മുഖത്തോടുകൂടി നിൽക്കുന്നതായി തോന്നും. മാൻപേടകൾ മേൽപോട്ടു നോക്കി വാടിയ മുഖത്തോടെ കണ്ണീരൊഴുക്കി നിന്നു. സീതയുടെ കരച്ചിൽ കേട്ട് വനദേവതമാരെല്ലാം വിറച്ചുപോയി. ഹാ രാമ, ഹാ ലക്ഷ്മണ എന്നിങ്ങനെ വൈദേഹി വിലപിച്ചുകൊണ്ട് തൻ്റെ വിശാല നയനങ്ങളെ ഭൂമിയിലേക്ക് പായിച്ചുകൊണ്ടേയിരുന്നു. എവിടെയെങ്കിലും ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും രൂപമൊന്ന് ദർശിച്ചിരുന്നെങ്കിൽ, ശ്രീരാമലക്ഷ്മണന്മാരുടെ ദർശനം കിട്ടാതെ മൈഥിലി ഭയചകിതയായി, മുഖം വാടി തളർന്നു. ആകാശമേ മാർഗത്തിൽ അതിവേഗത്തിൽ പോകുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഭയന്ന് ഉറച്ചു സീതാദേവി. കരഞ്ഞും ദേഷ്യപ്പെട്ടും കണ്ണുകൾ കലങ്ങിയ ആ ദേവി ഘോരനായ രാവണനോട് ദീനദീനം പറയാൻ തുടങ്ങി. ഹേ നിശാചരനായ രാവണ, ഇത്തരത്തിലൊരു ദുഷ്കർമ്മം ചെയ്യുന്ന നിനക്ക് നാണമെന്ന ഒന്നുണ്ടോ? ദുരാഗ്രഹിയും പേടിത്തൊണ്ടനുമാണ് ശരിക്കും നീ. ഒരു മായാമാനുമായി വന്ന് എൻ്റെ ഭർത്താവിനെ ദൂരത്താക്കി മാറ്റിയ പെരും കള്ളനാണ് രാവണ നീ. എൻ്റെ ഭർത്തൃ പിതാവായ ദശരഥ മഹാരാജാവിൻ്റെ സുഹൃത്തും വയോവൃദ്ധനുമായ ജടായുവെന്ന പക്ഷിരാജാവ് എന്നെ രക്ഷിക്കാനായി വന്നപ്പോൾ വൃദ്ധനായൊരു പക്ഷിയെ ആ പരിഗണന പോലുമില്ലാതെ വെട്ടിവീഴ്ത്തിയ നിന്റെ ശൗര്യമുണ്ടല്ലോ രാവണ. കേമം തന്നെ രാവണ, എനിക്ക് കഷ്ടം തോന്നുന്നു നിന്നോട്. ഇത്രയുമധികം നിന്റെ കർമ്മങ്ങൾ ചെയ്തിട്ടും നിനക്കൊരു ലജ്ജയും തോന്നുന്നില്ലേ രാവണ? മഹാശൂരനാണെന്ന് സ്വയം ഇടയ്ക്കിടയ്ക്ക് പ്രഖ്യാപിക്കുക, അങ്ങനെ നടിച്ചിരിക്കുക. പ്രവൃത്തി എന്ന് പറയുന്നത് മാത്രം വളരെ മോശകരവുമാണ്. മഹാശൂരനാണെന്ന് പറയുമ്പോഴും ഒരു മഹാഭീരുവിനെ പോലെയാണ് നീ പ്രവർത്തിക്കുന്നത്. മഹാശൂരനെന്ന് നടിച്ചിരിക്കുന്ന നീ വിജനത്തിൽ നിന്നൊരു സ്ത്രീയെ കട്ടുകൊണ്ടു പോകുക എന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ചീത്ത പ്രവൃത്തി എന്ന് പറയുന്ന ഒരു കർമ്മമാണ് നീ ഇപ്പോൾ ചെയ്യുന്നത്. നീ നിന്റെ കഴിവുകൾ നേരത്തെ കുറേ നേരം പറയുന്നുണ്ടായല്ലോ. എൻ്റെ ബലം അതുല്യമാണ് എന്ന് നീ പറഞ്ഞുവല്ലോ. ശൗര്യം അവാജ്യമാണ് എന്ന് നീ പറഞ്ഞുവല്ലോ എന്നൊക്കെ കുറേ നേരം നീ പ്രസംഗിച്ചില്ലേ? അതെല്ലാം വെറും ആത്മപ്രശംസ മാത്രമാണ്. പാവന വംശത്തിൻ്റെ നന്മയെ കൂടി നശിപ്പിക്കുന്ന ഇത്തരം ചീത്ര പ്രവൃത്തികൾ ഒരു സാധാരണക്കാരൻ പോലും ഒരിക്കലും ചെയ്യരുതാത്തതാണ്. ഹേ രാക്ഷസാധമ, നീ ഭീരുവല്ലെങ്കിൽ അല്പസമയത്തേക്ക് ഒന്ന് നിൽക്കൂ. എൻ്റെ ഭർത്താവോ അനുജനോ ഒന്ന് വരട്ടെ. ആ രാജപുത്രന്മാരിൽ ഒരാളെ കണ്ടാൽ മതി നിനക്ക് നിന്റെ ജീവനും കൊണ്ടും മടങ്ങുവാൻ സാധിക്കുകയില്ല. നീ അനേകം സൈന്യങ്ങളെ കൊണ്ടുവന്നാലും നിനക്ക് രക്ഷ കിട്ടുകയില്ല രാവണ. കാട്ടുതീ ആളിപ്പടർന്നാൽ അതിൽ പെട്ടുപോയ മറ്റുള്ള തൻ്റെ കുടുംബാംഗങ്ങളെ രക്ഷിക്കാൻ ഒരു പക്ഷിക്ക് സാധിക്കുമോ? ഹേ നക്തഞ്ജര, അതുപോലെയാണ് ഇപ്പോൾ എൻ്റെ ഭർത്താവോ അനുജനോ ആരെങ്കിലും ഒരാൾ വന്നാൽ നിന്റെ അവസ്ഥ. ശ്രീരാമലക്ഷ്മണന്മാരുടെ നിശിത ബാണങ്ങളെ തടുക്കുവാൻ ഏതൊരാൾക്കും സാധിക്കുകയില്ല. രാവണ, നിന്റെ ആയുസ്സിന് ഭംഗം വന്നിരിക്കുന്നു. നിന്റെ ആയുസ് നിലനിൽക്കണമെങ്കിൽ രാവണ, എന്നെ വിടുകയാണ് നിനക്കുത്തമം. എന്നെ നീ വിടാതിരുന്നാൽ അനുജനോടുകൂടിയ ശ്രീരാമചന്ദ്രൻ നിന്നെ മാത്രമല്ല നിന്റെ വംശത്തെ കൂടി ഉന്മൂലനാശനം ചെയ്തു കളയും. ഹേ രാക്ഷസ, ഏതൊരാഗ്രഹത്തോടെയാണോ നീ എന്നെ അപഹരിച്ചു കൊണ്ടുപോകുന്നത് അത് വെറുതെയാണ്. ദേവതുല്യനാണ് എൻ്റെ ഭർത്താവ്. ദേവദേവനായ എൻ്റെ ഭർത്താവിനെ കാണാതെ ഞാൻ അധികകാലം ജീവിച്ചിരിക്കുകയില്ല. ഒരു ശത്രുവിൻ്റെ കീഴിലാണ് കഴിയുന്നതെങ്കിൽ ശ്രീരാമ സഹധർമ്മിണിക്ക് പിന്നെ ജീവിതമില്ല രാവണ. നിന്റെ ഒരാഗ്രഹവും നടക്കില്ല രാവണ. നിന്നോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നെനിക്കറിയാം. മരണത്തിനടിമപ്പെട്ട ഒരുവൻ
പഥ്യമായതോ ഗുണമായതോ ഒന്നും ചിന്തിക്കാറില്ല. അവനോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. നിന്റെ കണ്ഠത്തിൽ നിന്റെ കഴുത്തിൽ കാലപാശം വീണു കഴിഞ്ഞിരിക്കുന്നു. അതാണ് നീയിപ്പോൾ കാണേണ്ടത്. നിന്നെ മരണത്തിൻ്റെ ദേവത മാടി വിളിക്കുകയാണ്. ലങ്കേശ്വര, നിന്റെ കണ്ണ് മഞ്ഞളിച്ചിരിക്കുന്നു. ശ്രീരാമചന്ദ്രന് അനിഷ്ടം ചെയ്തവൻ അധികനാൾ ആയുസ്സോടുകൂടി ഇരിക്കുമെന്ന് നീ വിചാരിക്കണ്ട. അവൻ്റെ ആയുസ് ഒടുങ്ങിയിരിക്കുന്നു. കൊടിയ വിഷം പാനം ചെയ്തവൻ്റെ ജീവിതം പോലെ ക്ഷണനേരം മാത്രമേ നീയും ഉണ്ടാകൂരാവണ. മഹാപ്രഭുവായ ദാശരഥിയിൽ നിന്ന് ഒളിച്ചു നിൽക്കാമെന്ന് വല്ല വിചാരവും നിന്റെ മനസ്സിലുണ്ടോ? ലോകത്ത് നീ എവിടെ പോയാലും ശ്രീരാമബാണം നിന്നെ തേടി വരും. 14,000 അസുരപ്പടയോടുകൂടി വന്ന ഖരനെ, അനുജനെ പോലും കൂട്ടാതെ, ഒറ്റയ്ക്ക് കണ്ണിമ ചിമ്മുന്ന നേരത്തിനുള്ളിൽ കൊന്നുവീഴ്ത്തിയ എന്റെ ജീവനാഥൻ തൻ്റെ ധർമ്മപത്നിയെ അപഹരിച്ച് നിന്നെ വെറുതെ വിടുമെന്ന് നീ ഒരിക്കലും കരുതണ്ട. ഇത്തരത്തിൽ പലതും പരുഷമായി വിറച്ചുകൊണ്ട് പറഞ്ഞു സീതാദേവി. ആ ഭൂപുത്രിയെ മഹാപാപിയായ രാവണൻ നിഷ്കരുണം ഇതൊന്നും ശ്രദ്ധിക്കാതെ ലങ്കയെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്രയായിക്കൊണ്ടേയിരുന്നു. രാവണന്റെ അധീനത്തിൽപ്പെട്ട് വിഷമിക്കുന്ന സീതാദേവി തന്നെ രക്ഷിക്കുവാൻ ആരെയും കാണാത്ത ദുഃഖത്തോടുകൂടി ഭൂമിയിലേക്ക് നോക്കി. അങ്ങനെ നോക്കിയപ്പോൾ ഒരു പർവ്വത ശൃംഗത്തിൽ 5 കപിവീരന്മാർ ഇരിക്കുന്നത് കണ്ടു. പെട്ടെന്ന് തൻ്റെ ആഭരണങ്ങളിൽ ചിലത് എടുത്തു. തൻ്റെ ഉത്തരീയത്തിൻ്റെ ഒരു ഭാഗം ചീന്തി അതിൽ ആഭരണങ്ങളെല്ലാം പൊതിഞ്ഞു. എന്നിട്ട് മനസ്സിൽ പ്രാർത്ഥിച്ചു, എൻ്റെ ശ്രീരാമസ്വാമി, എങ്ങനെയെങ്കിലും ഈ ആഭരണങ്ങളെ അങ്ങൊന്ന് കാണണേ. ഇങ്ങനെ സങ്കൽപ്പിച്ച് വാനര പുങ്കവ മധ്യത്തിലേക്ക് സീതാദേവി ആഭരണങ്ങളിട്ടു. പരിഭ്രാന്തനായ ലങ്കേശൻ ഈ ചെയ്ത പ്രവൃത്തിയൊന്നും ആ സമയം അറിഞ്ഞതേയില്ല. അലമുറയിട്ട് കരയുന്ന വിശാലാക്ഷിയെ കപിവര്യന്മാർ നിർനിമേഷരായി തന്നെ അല്പനേരം നോക്കി നിന്നു. ഉറക്കെ കരയുന്ന സീതാദേവിയെയും കൊണ്ട് അസുരചക്രവർത്തി പമ്പാനദിയെ കടന്ന് ഉത്തരക്ഷണത്തിൽ ലങ്കാനഗരിയുടെ സമീപത്തെത്തി. സ്വന്തം വംശത്തിൻ്റെ മൃത്യുദേവതയായ വൈദേഹിയെ കൊണ്ടുപോകുന്ന ആ അരക്കന്, രാക്ഷസന്, രാവണന് അത്യധികം ആനന്ദമാണ് ആ സമയത്ത് മനസ്സിലുണ്ടായത്. ഇവിടെ വാൽമീകി മഹർഷി സീതാദേവിയെ രാക്ഷസ വംശത്തിൻ്റെ മൃത്യുദേവതയായി വർണ്ണിക്കുകയാണ്. ആരുടെ മൃത്യുദേവതയാണ് സീത? രാക്ഷസന്മാരുടെ, അധർമ്മികളുടെ, നക്തഞ്ജരന്മാരുടെ മൃത്യുദേവതയായി പറയുകയാണ് സീതാദേവിയെ. രാവണൻ ചെയ്ത പ്രവൃത്തി എന്താണിപ്പോൾ? ഉഗ്രവിഷമുള്ള ഒരു കൃഷ്ണസർപ്പത്തെ, ഒരു കരിനാഗത്തെ മടിയിൽ വെച്ചുകൊണ്ടു പോകുന്നത് പോലെയാണ് രാവണൻ സീതയെ കൊണ്ടുപോകുന്നതെന്ന് വാൽമീകി വർണ്ണിച്ചു. കാടും മലയും പുഴയും ശരവേഗത്തിൽ കടന്നു രാവണന്റെ പുഷ്പകം. രാവണൻ സമുദ്രത്തിൻ്റെ മേൽ ഭാഗത്ത് എത്തിച്ചേർന്നു. അപാരവും അഗാധവുമാണ് സമുദ്രം. ആ സമുദ്രത്തിൽ തിമ്മീങ്കലങ്ങളും മുതലകൾ എന്നിവ യഥേഷ്ടം വിഹരിക്കുന്നുണ്ട്. അങ്ങനെ വിഹരിക്കുന്ന പാരാവാരത്തിൻ്റെ മറുകര പ്രാപിക്കാൻ രാവണന് അധിക സമയം വേണ്ടി വന്നില്ല. ശ്രീരാമപത്നിയെ അപഹരിച്ചുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ സാഗരത്തിലെ അലകളെല്ലാം അടങ്ങി. സർപ്പങ്ങൾ, മത്സ്യങ്ങൾ എന്നിവയെല്ലാം ഒളിച്ചു. ആകാശ സഞ്ചാരം ചെയ്യുന്ന സിദ്ധന്മാരും ചാരണന്മാരും ഇത് കണ്ട് പരസ്പരം പറയാൻ തുടങ്ങി. ഈ ഒരൊറ്റ കാരണം കൊണ്ട് ദശഗ്രീവന്റെ ഉന്മൂലനാശം ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് വളരെ സന്തോഷമായി. രാവണൻ എന്ന മഹാവിപത്ത് ഇല്ലാതാകാൻ പോകുകയാണ്. സ്വന്തം മൃത്യുരൂപമെടുത്ത മൈഥിലിയെയും വഹിച്ചുകൊണ്ട് രാവണൻ സ്വപുരത്തിൽ ലങ്കാപുരിയിൽ ലങ്കാനഗരിയിലേക്ക് എത്തിച്ചേർന്നു. വൻമതിലുകളാൽ ചൂഴ്ന്നതും ജനനിബിഡവുമായ ലങ്കാനഗരം, അതിനുള്ളിലെ കൊട്ടാരത്തിലേക്ക് രാവണൻ സീതയുമായി ഒരുമിച്ച് പ്രവേശിച്ചു. തൻ്റെ അന്തപുരത്തിലേക്ക് മയൻ മായാമാനിനിയെ എന്ന പോലെ ദുഃഖവും മയക്കവും ഒത്തുചേർന്ന സീതയെ രാവണനിത എത്തിച്ചിരിക്കുന്നു. രാവണൻ എത്തിച്ചേർന്ന അതേ സമയത്ത് ഭയങ്കരികളായ പിശാചികളെ പോലെയുള്ള രാക്ഷസിമാർ രാവണന്റെ ചുറ്റും വളരെ വേഗത്തിൽ വന്നു ചേർന്നു. അവരോടെല്ലാം ഉഗ്രസ്വരത്തിൽ രാവണൻ പറഞ്ഞു, സ്ത്രീയോ പുരുഷനോ ആരായാലും ശരി, എന്റെ സമ്മതമില്ലാതെ യാതൊരാളും സീതയെ കാണരുത്. ശ്രേഷ്ഠ വസ്ത്രങ്ങളും അതുല്യ ആഭരണങ്ങളും ഇഷ്ടം പോലെ ഇവൾക്ക് കൊടുക്കുക. അറിഞ്ഞോ അറിയാതെയോ വൈദേഹിക്ക് അനിഷ്ടമായൊരു വാക്ക് ആര് പറഞ്ഞാലും അവളുടെ ആയുസ് അറ്റുപോയി എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. രാക്ഷസിമാരോട് രാവണൻ ഉഗ്രസ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു,
ഈ രാക്ഷസിമാർക്ക് വേണ്ട താക്കീതുകളെല്ലാം നൽകിയ ശേഷം രാവണൻ ഇനി എന്തായിരിക്കണം താൻ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. പുറത്തേക്കിറങ്ങിയ രാവണൻ പെട്ടെന്ന് തന്നെ അതുല്യ ബലവാന്മാരും മാംസഭക്ഷകരുമായ 8 അസുരന്മാർ മതോന്മത്തരായി നിൽക്കുന്നത് കണ്ടു. വരത്തിൻ്റെ അനുഗ്രഹത്താൽ ഉന്മത്തനായ രാവണൻ ആ രാക്ഷസന്മാരുടെ ബലവീര്യ പൗരുഷങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് അവരോടായി പറഞ്ഞു, അല്ലയോ രാക്ഷസ ശ്രേഷ്ഠന്മാരെ, ഇങ്ങോട്ട് വരൂ. നിങ്ങളുടെ കൈവശമുള്ള ഹിതകരങ്ങളും വിവിധങ്ങളുമായ അസ്ത്രശസ്ത്രങ്ങൾ എടുത്ത് നിങ്ങൾ വേഗം ദണ്ഡകാരണ്യത്തിലേക്ക് പോകുക. എൻ്റെ അനുജൻ ഖരൻ അധിവസിച്ചിരുന്ന ആ ജനസ്ഥാനം ഇപ്പോൾ ശൂന്യമായ സ്ഥിതിയിലാണുള്ളത്. അതുകൊണ്ട് സമയം കളയാതെ അവിടത്തേക്ക് നീങ്ങുക. അനേകം നമ്മുടെ സഹോദരന്മാർ യമലോകം പ്രാപിച്ച ആ സ്ഥലത്തു പോയി നിങ്ങൾ താമസിക്കുക. പൗരുഷമൂർത്തികളായ നിങ്ങൾക്ക് ഭയം ലവലേശം പോലുമില്ല എന്നെനിക്ക് നന്നായി അറിയാം. ജനസ്ഥാനത്തിൽ ഞാൻ താമസിപ്പിച്ചിരുന്ന ഖരദൂഷ ത്രിശിരസുകളെ കൂടെയുണ്ടായിരുന്ന വിപുല സൈന്യത്തോടുകൂടി കൂരമ്പുകളാൽ ആ രാമനെന്ന് പറയുന്നവൻ നിഗ്രഹിച്ചിരിക്കുന്നു. അതോർക്കുമ്പോൾ എൻ്റെ കോപം നിയന്ത്രണാതീതമായി ആളിക്കത്തുകയാണ്. മാത്രമല്ല, ആ രാമനിൽ അതിഘോര വൈര്യം ഇപ്പോൾ എൻ്റെ മനസ്സിൽ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവനെ വധിച്ചില്ലെങ്കിൽ എനിക്കിനി സ്വസ്ഥതയുണ്ടാകില്ല. ആ ജന്മശത്രുവായ അവനോട് പകരം വീട്ടുവാൻ തുടങ്ങുകയാണ് ഞാൻ. ചതുരംഗ സൈന്യങ്ങളോടുകൂടി ചെന്ന് ഖരനെ നിർദ്ദയം കൊല്ലാതെ ആ ശ്രീരാമനെ നിർദ്ദയം കൊല്ലാതെ എനിക്കിനി ഉറക്കമേ വരുന്നതല്ല. ഖരദൂഷാധികളെ വധിച്ച അവനെ നശിപ്പിച്ചാൽ അതിദരിദ്രനായ ഒരുവന് നിധി കിട്ടിയതുപോലെയുള്ള സന്തോഷമാണ് എനിക്കുണ്ടാകുക. നിങ്ങൾ ജനസ്ഥാനത്ത് ചെന്നാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം. ശ്രദ്ധയോടുകൂടി കേൾക്കുക, ശ്രദ്ധിച്ചു കേട്ട് മനസ്സിലാക്കുക. നിങ്ങൾ അവിടെ താമസിക്കുമ്പോൾ ദാശരഥിയുടെ ഓരോ ചലനവും മനസ്സിലാക്കി അതാത് സമയത്ത് എന്നെ അറിയിക്കണം. അതിരഹസ്യമായിട്ട് വേണം വാർത്തകൾ അറിയിക്കുവാൻ. രാമൻ എന്താണ് ചെയ്യുന്നതെന്നും എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നും സൂക്ഷ്മമായി നിരീക്ഷിച്ചു മനസ്സിലാക്കുക. നത്തഞ്ചരന്മാരിൽ പ്രമുഖന്മാരായ നിങ്ങൾ അമേയ ബലവാന്മാരാണ്. പക്ഷെ തികച്ചും ശ്രദ്ധിച്ചു വേണം ജനസ്ഥാനത്തിൽ നിങ്ങൾ നടക്കുവാൻ. രാമനെ നിഗ്രഹിക്കുവാനുള്ള സൗകര്യം ഓരോ നിമിഷവും നിങ്ങൾ നോക്കണം. യുദ്ധത്തിൽ നിങ്ങൾക്കുള്ള കഴിവ് എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് മാത്രമാണ് ജനസ്ഥാനത്തിൽ താമസിക്കുവാൻ നിങ്ങളെ ഭാരമേൽപ്പിക്കുന്നത്. നിങ്ങളെ എനിക്ക് വിശ്വാസമാണ്. ലങ്കേശ്വരൻ്റെ ഏറ്റവും പ്രിയവും കാര്യമാത്ര പ്രസക്തവുമായ നിർദ്ദേശം രാക്ഷസ പ്രമുഖന്മാരെ സന്തുഷ്ടരാക്കി. അവർ 8 രാവണനെ വന്ദിച്ച് അപ്പോൾ തന്നെ ലങ്കയിൽ നിന്ന് ജനസ്ഥാനത്തേക്ക് പുറപ്പെട്ടു. സീതാദേവിയെ തനിക്ക് സ്വന്തമായിരിക്കുന്നു, തൻ്റെ അധീനതയിൽ കിട്ടിയിരിക്കുന്നു. ഇതെല്ലാം കണ്ട് സന്തുഷ്ടചിത്തനായ ലങ്കേശ്വരൻ രാവണൻ ശ്രീരാമചന്ദ്രനിൽ വൈരമേറിക്കൊണ്ട് ആജ്ഞ കൊടുത്ത് കൃതകൃത്യനായി സീതാദേവിയുടെ സമീപത്തേക്ക് തന്നെ ശരവേഗത്തിൽ യാത്രയായി. രാവണൻ തൻ്റെ മനസ്സിലുള്ള ഗൂഢമായ പദ്ധതികൾ ഓരോന്നും ശ്രീരാമന് നേരെ ചെയ്യുവാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങുകയാണ്. സീതാദേവിയെ തനിക്ക് കിട്ടിയ സന്തോഷത്തിൻ്റെ ആധിക്യം, മന്മഥ ശരങ്ങളാൽ, കാമദേവന്റെ ശരങ്ങളാൽ സ്വയം തന്നെ തന്നെ മറന്നിരിക്കുന്നു. ഇന്ദ്രിയ നിഗ്രഹം ചെയ്യാത്ത, ഇന്ദ്രിയങ്ങൾക്ക് അധീനനായി തീർന്ന, സുഖിയായി തീർന്ന രാവണൻ ഇതാ സീതാദേവിയെ കൊണ്ട് തൻ്റെ അന്തപുരത്തിലാക്കിയിരിക്കുന്ന ഈ ഒരു സന്ദർഭം വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ രാമായണ പഠനത്തിന് സമാപനം കുറിക്കാം. ശ്രദ്ധയോടെ രാമായണം പഠിക്കുക എന്നുള്ള ഒരു വാക്ക്, ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എന്നും സ്ഫുരിക്കട്ടെ. അതിനുള്ള അനുഗ്രഹം സാക്ഷാൽ ശ്രീരാമചന്ദ്ര ഭഗവാൻ നമുക്ക് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.